ഇന്നത്തെ ബ്ലോഗ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ചക്കയാണ് കേട്ടോ. എന്റെ മോൻ നാട്ടിൽ നിന്ന് വന്ന് ഇപ്പൊ ഒരു ചക്ക കൊണ്ടുവന്നത് മുറിക്കാൻ പോകാൻ വേണ്ടി. വീണ്ടും ഇതാ വെറുപ്പിക്കലല്ല, എല്ലാ രാജ്യക്കാർക്കും ചക്കപ്പഴം കാണുമ്പോളേ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ ചക്ക കിട്ടാത്തവരുണ്ടെങ്കിൽ അവർക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ ചക്ക. ഇത് പരിക്ക ചക്കയാണ് കേട്ടോ, ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ചക്കയാണ്, വരിക്ക ചക്കയാണ്. തേൻ വരിക്ക എന്ന് പറയും, നല്ല സൂപ്പർ മധുരമാണ്. നല്ല മധുരം കേട്ടാ, സൂപ്പർ നല്ല തേൻ വരിക്ക. സൂപ്പർ ചക്ക. ഇനി ചെറുതായിട്ട് കട്ട് ചെയ്യണോ? ചെറുതായിട്ട് കട്ട് ചെയ്യാം, ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം അല്ലേ. സമാധാനമില്ല. ചക്കൻ മേഖലകളിലെ നമ്മുടെ ഒരു ഗസ്റ്റ് വീട്ടിൽ വരുവാണെങ്കിൽ അവരെങ്ങനെയാണ് ചക്ക കൊടുക്കുന്നത് ഞാനിപ്പോ കാണിച്ചു തരാം. ചക്ക ഇതിന്റെ വാണി ഇപ്പൊ ഞാൻ മുറിച്ചെടുക്കുന്ന സംഭവം. ചക്ക ചിലപ്പോ ഇങ്ങനെ ചൊള്ള എടുത്തും തീരും, ഞാൻ തിന്നും തീരും തോന്നണം. കാരണം മധുരം കൊണ്ടേ പൊളിച്ചിടാനല്ല തോന്നണത്, വായിലോട്ടങ്ങ് വെക്കാനാ തോന്നണത്. നല്ല അടിപൊളി വരിക്ക ചക്ക, തേൻ വരിക്ക ചക്കയാണ്. നല്ല വലിപ്പമുള്ള ചുളയാണ്. മഴക്കാലമാണ് ഇപ്പൊ നാട്ടിലെങ്കിലും വെള്ളമൊന്നും അധികം വീണിട്ടില്ല. വെള്ളം വീണിട്ടുണ്ടാവുമായിരിക്കും, പക്ഷെ എന്നാലും ചക്കക്ക് മധുരം കുറഞ്ഞിട്ടൊന്നുമില്ല. ചക്കക്ക് നല്ല മധുരമുണ്ട്. ചക്കച്ചുള കാണുമ്പോളേ നമുക്കൊരു പ്രത്യേക ഒരു ആകർഷണമാണ്. കാര്യം എത്ര കഴിച്ചാലും നമുക്ക് മതിയാകത്തില്ല, വയറ് നിറയത്തില്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. കാര്യം അത്രക്കൊരു എന്തോ ഒരു പ്രകൃതിദത്തമായിട്ടൊരു വരദാനം മനുഷ്യർ തന്നിരിക്കുന്നതാണ് ചക്ക കൊണ്ട്. നമ്മുടെ കേരളീയർക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാം. ഇവിടുത്തെ അറബികൾ കണ്ടു കഴിഞ്ഞാലേ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഉറ്റപ്പുള്ളി ചക്കപ്പഴം. ചക്കപ്പഴത്തിന്റെ ഒരു നാലാമത്തെ ഒരു പീസാണ്. ചക്ക മാത്രമേ കൊതിക്കാവുള്ളൂ, എന്നെ കൊതിക്കുന്നത്. ഞാനിത് രണ്ടാമത്തെ ആ പൊളപ്പ് ഞാനിത് മുറിക്കുവാണ്. ഇത് ആർക്കും ബുദ്ധിമുട്ടും തോന്നുന്നു. എന്റെ ഈ ചക്ക മുറിക്കുന്ന കാണുമ്പം ഇവിടെ പശുവിനെ ഇറച്ചി വെട്ടിയെടുക്കുന്നതെന്നൊക്കെ തോന്നല എല്ലാവർക്കും. ഇതാണ് ചക്ക കൊണ്ടുവന്ന ആള്, എന്റെ മകൻ, എന്റെ അനുജത്തിയുടെ മോനാണ്. അപ്പൊ അവനിപ്പോ പ്ലസ് ടു പാസ്സായി. അപ്പൊ അവന് വേണ്ട ഗിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞത് എനിക്ക് ഒമാൻ ഒന്ന് കാണണം, പിന്നെ മസ്റ്റായിട്ട് സലാല ഒന്ന് സന്ദർശിക്കണം. അപ്പൊ പ്ലസ് ടു പാസ്സായതിനുള്ള അവന്റെ ഗിഫ്റ്റ് ആണ് ഇപ്പൊ ഈ ഒമാൻ സന്ദർശനം. അപ്പൊ ആ കൂട്ടത്തിൽ അവൻ താങ്ങിക്കൊണ്ടുവന്നതാണ് ഈ ചക്ക കേട്ടാ. പിന്നെ ആള് നല്ല ഒരു ഒന്നാം തരം ഫുട്ബോൾ പ്ലെയർ ആണ്. പിന്നെ നല്ല ഒരു ആർട്ടിസ്റ്റാണ് ആള്. പാട്ടും പാടും, അതും പള്ളിയിലൊക്കെ പാട്ട് പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ അവന്റെ പാട്ട് കേട്ടാ നമ്മളവിടെ നിന്ന് കരഞ്ഞു പോകും. അതുപോലെ നല്ല ഈണത്തിലും ഭക്തിയിലും അവൻ പാട്ട് പാടും. ആ മൈക്ക് രണ്ടുപേരും നല്ല ഈണത്തിൽ പറഞ്ഞു, ഈണത്തിൽ രണ്ടുപേരും മതി കേട്ടോ. ഏതാണ് ഏത് പാട്ടും ആദ്യം ഒന്ന് പാട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് അവർ രണ്ടുപേരും പാട്ട് പാടും. യേശുവേ നിന്നെ വിളിച്ചു, കാരുത്തേകുമ്മിൻ കരമെൻ തോളിൽ പാതിച്ചു, ദുഃഖം മറന്നു എൻ മിഴികൾ നിറഞ്ഞൊഴുകി, ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു, കാരുത്തേകുമ്മിൻ കരമെൻ തോളിൽ പാതിച്ചു, ദുഃഖം മറന്നു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. എന്റെ മകൻ, എന്റെ മകന്റെ പേര് ജോപ്പി സെബാസ്റ്റ്യൻ. എന്റെ പേര് ഓ ജെ സെബാസ്റ്റ്യൻ. ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഞാൻ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ് ആണ് എൻ്റെ മെയിൻ തൊഴിൽ. പോർട്രേറ്റ് പെയിൻറ്റിങ്, വാട്ടർ കളറ്, ലാൻഡ്സ്കേപ്പ് എല്ലാ വർക്കുകളും ഉണ്ട്. എനിക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് നല്ല ഒരു ചിത്രങ്ങൾ വരയ്ക്കുവാനും പഠിക്കുവാനും ആഗ്രഹം ഉണ്ടെങ്കിൽ സമീപിക്കുക.
ഈ പിന്നെ യൂട്യൂബ് ചാനലിലേക്ക് ലൈക്ക് ചെയ്യുക നമ്പർ ഈ ചാനലിൽ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെയും ഈ കുടുംബത്തിൻ്റെയും ഒരു ലൈക്ക് അങ്ങോട്ട് തരികയാണ് അതോടൊപ്പം തന്നെ ഒരു 1000 ലൈക്ക് ഇങ്ങോട്ടും ഓക്കെ